തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന സുപ്രീം കോടതിയുടെ അനുമതി മലയാളികൾക്കുള്ള സമാശ്വാസ ഓണസമ്മാനമാണ് അന്താരാഷ്ട്ര ശ്വാന ദിനമായ ആഗസ്റ്റ് ഇരുപത്തിയാറിന് മുമ്പ് വന്ന വിധി ഉയർത്തിപ്പിടിച്ച് മനുഷ്യ മഹത്വത്തിന്റെ ഉദാത്ത കാഴ്ചകളിലേക്ക് ആഗസ്റ്റ് ഇരുപത്തി ആറിനായിരുന്നു അന്താരാഷ്ട്ര ശ്വാന ദിനം ഭാഗ്യം നമ്മുടെ നാട്ടിലെ ശ്വാനപ്രിയന്മാർ അക്കാര്യം അത്ര ശ്രദ്ധിച്ചില്ല ഓണത്തിന്റെ വേപ്രാളപ്പാച്ചിലിൽ ആ ദിനം മറന്നു അല്ലെങ്കിൽ കുറെ ശ്വാനമോഗികൾ പത്രത്തിലും ചാനലിലും പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കുറെ കോപ്രായങ്ങൾ കാട്ടിയേനെ കൊല്ലങ്കോട് കൊയ്യാമരക്കാട് ചാടി നായകുറുകേച്ചാടി നാലുപേർ തെരുവിൽ ചിന്തി മരിച്ചത് ശ്വാന ദിനത്തിലായത് യാദൃച്ഛികം കഴിഞ്ഞാഴ്ച തൃപ്രയാറിൽ ചാടി നാട്ടിക സ്വദേശി ഖാലിദ് എന്ന വ്യാപാരിയുടെ ജീവൻ തെരുവിൽ പൊലിഞ്ഞതും മറക്കാനാവാത്ത ദുരന്തം നാട്ടികയിൽ തെരുവു നായ്ക്കളെ കൊന്നപ്പോൾ പ്രതിഷേധിച്ച ഉണ്ടായിരുന്നു എത്ര കാലിതിൻറെ കുടുംബത്തിന്റെ ദുഃഖം ഇവർക്ക് മനസ്സിലാകുമോ ഇതിനിടയിലാണ് സുപ്രീം കോടതിയുടെ സമാശ്വാസ വിധി വന്നത് ഏതെങ്കിലും ആക്രമണകാരികളായ തെരുവെകുത്താൻമാരെ കൊന്നാൽ കോടതി വിലക്കിന്റെ ഉമ്മാക്കി കാട്ടിയാണ് മേനകാഗാന്ധിയടക്കമുള്ളവർ കലിതുള്ളിയിരുന്നത് ഇനി ആ ഭീഷണിയില്ല തെരു നായ്ക്കളെ കൊല്ലാമെന്ന വിധിക്കെതിരെയുള്ള ഹർജി ജസ്റ്റിസുമാരായ ദീപക് മിശ്ര ആർ ഭാനുമതി എന്നിവരടങ്ങിയ ബെഞ്ച് കഴിഞ്ഞ ദിവസം തള്ളി തെരുവു നായ്ക്കളെ കൊല്ലുന്നതിന് നഗരസഭകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും തദ്ദേശ ഭരണ ഓംബുഡ്സ്മാൻ അനുമതി നൽകിയിരുന്നു ഇതിനെ ഹൈക്കോടതി ശരിവച്ചു ഈ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നായ പ്രേമം പിടിച്ച ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആനിമൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകി ഈ ഹർജിയാണ് കോടതി തള്ളിയത് ഇനി തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന് കുട്ടികളെയും കാൽനടക്കാരെയും ആക്രമിക്കുകയും വാഹനയാത്രക്കാരെ കാലപുരിക്കായ്ക്കുകയും ചെയ്യുന്ന നായ്ക്കളെ കൊല്ലാൻ ഒരു നിയമതടസ്സവുമില്ല എന്തായാലും നവംബർ പതിനെട്ടിനാണ് മൃഗക്ഷേമ ബോർഡിന്റെ ഹർജി ഇനി ഹൈക്കോടതി പരിഗണിക്കുക അതിനു മുമ്പ് ശല്യം ഒഴിവാക്കാൻ കേരളത്തിന് സുവർണാവസരമാണ് പഞ്ചായത്തുകൾ നടപടിയെടുത്തില്ലെങ്കിൽ സംഗതി കട്ടപ്പുക മനുഷ്യജീവന് തെരുവു നായ്ക്കളുടെ ജീവനേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് ഹൈക്കോടതി ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതാണ് സത്യം മനുഷ്യജീവന്റെ മഹത്വം മനസ്സിലാക്കാൻ മനുഷ്യ സ്നേഹികൾക്കേ കഴിയൂ ഭരണഘടനയുടെ ഇരുപത്തൊന്നാം അനുച്ഛേദം പ്രകാരം ജീവിക്കാനുള്ള അവകാശം മൗലിക അവകാശമാണ് ഇതിനാണ് പ്രാധാന്യമെന്ന് കോടതി എടുത്തു പറയുന്നത് എല്ലാവരുടെയും കണ്ണുതുറപ്പിക്കട്ടെ നായ്ക്കളെ സംരക്ഷിക്കണം നായ്ക്കളെ സംരക്ഷിക്കണം എന്നാണ് സന്നദ്ധ സംഘടന ആവശ്യപ്പെട്ടത് ഈ നിലപാടിന് കോടതി നല്ല മറുപടി കൊടുത്തു അസാധാരണം എന്നാണ് കോടതി ഇതിനെ വ്യാഖ്യാനിച്ചത് അതായത് നായ പ്രേമം പ്രാന്ത് എന്നർത്ഥം അനുബന്ധം മൃഗങ്ങൾക്കുള്ള വർഗസ്നേഹമെങ്കിലും മനുഷ്യൻ കാണിക്കണമെന്ന് തെരുവ് നായ ശല്യത്തെ പരാമർശിച്ച് ചീഫ് വിപ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞതിൽ തത്വചിന്താപരമായ കാഴ്ചപ്പാടുണ്ട് മനുഷ്യനും വർഗ്ഗസ്നേഹം എന്നാണ് ഉണ്ണിയാടൻ പറഞ്ഞത് അതായത് മനുഷ്യൻ ആദ്യം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രം മനുഷ്യനെ അറിയില്ലെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊടകരവാസുപുരത്തും കാസർഗോഡ് രാജപുരത്തും ഓരോ മനുഷ്യജീവനെ കണ്ടാൽ മനുഷ്യർ എന്ന് തോന്നുന്നവർ വെട്ടി വെട്ടി ഹോ വെട്ടി തിരുവോണനാളിൽ കൊന്നു കൊല വിളിച്ചത് യള്ളോളം ഇല്ല കള്ളത്തരം കുന്നോളമേ ഉള്ളൂ മലയാളിയുടെ ഈ കള്ളത്തരം കണ്ട് ഇനി മാവേലി ഇങ്ങോട്ട് വരില്ലെന്നുറപ്പ് ശുഭം